എൻ്റെ പേര് ഡോക്ടർ രാധാകൃഷ്ണൻ എന്നാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നെന്മാറ പാലക്കാടിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോ സയൻസിലാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ കഴിഞ്ഞ 20-30 വർഷമായിട്ട് അവസ്മരത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ സെക്ഷൻ്റെ അതായത് കോംപ്രിഹെൻസീവ് എപ്പിലെപ്സി പ്രോഗ്രാം അവൈറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നെന്മാറ പാലക്കാടിൻ്റെ ഒരു തലവനായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യാൻ പോകുന്നത് അവസ്മരത്തെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു അറിവ് തരാൻ വേണ്ടിയിട്ടാണ്. അവസ്മരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും അതിനുള്ള കാരണങ്ങൾ എന്താണെന്നും പിന്നെ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുള്ളതും പിന്നെ അതെങ്ങനെയാണ് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുക ഇതിനെയൊക്കെ പറ്റിയിട്ട് ഉള്ളൊരു നോളജ് തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ അവസ്മാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഇലക്ട്രിക്കൽ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യതിയാനം വരുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇത് പലതരത്തിലും പ്രസൻറ്റ് ചെയ്യാം. അധികം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇതുവരെ അവസ്മാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴും, എന്നിട്ട് കൈയും കാലുമൊക്കെ ഇട്ടടിച്ച് ചിലപ്പോൾ നാവ് കടിക്കും, ചെല്ലക്കറിയാതെ തന്നെ യൂറിനൊക്കെ ആ സമയത്ത് മൂത്രമൊക്കെ ആ സമയത്ത് പോകും. അത് ഒരു സിവിയറായിട്ടുള്ള തരത്തിലുള്ള അവസ്മാരമാണ്. ഇത് കൂടാതെ വളരെ ചെറുതായിട്ട് വരുന്ന ചില അവസ്മാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഫ്യൂ സെക്കൻഡ്സ് നേരത്തേക്ക് അവർക്ക് പരിസരമായിട്ടുള്ള ബോധം നഷ്ടപ്പെട്ടു പോകും. വേറെ ചില തരത്തിലുള്ള അവസ്മാരത്തിന് നമ്മൾ കുറച്ച് നേരത്തേക്ക് പരസ്പര ബന്ധമില്ലാത്ത പല സംസാരിക്കുക പല ചെയ്യുകയൊക്കെ ചെയ്യും. യൂഷ്വലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവായിട്ട് ഫ്യൂ സെക്കൻഡ്സൊക്കെ കുറച്ച് സെക്കൻഡ്സ് മാത്രമൊക്കെ നിൽക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട അത് പ്രത്യേകം പറഞ്ഞത് അവസ്മരം പല തരത്തിലുള്ള അവസ്മരമുണ്ട്. അതുപോലെ പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. തലച്ചോറിനെ ബാധിക്കുന്ന പല തരത്തിലുള്ള അസുഖങ്ങളും കൊണ്ടൊക്കെ അവസ്മാരം ഉണ്ടാവും. പിന്നെ രണ്ടാമതായിട്ട് അവസ്മാരത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു ഏതാണ്ട് സാധാരണമായിട്ടുള്ള ഒരു അസുഖമാണ്. ഇപ്പം നമ്മളൊരു 1000 പേരെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൽ 5-10 പേർക്ക് എപ്പോഴെങ്കിലും അവസ്മാരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് അവന് വേണ്ടി ചികിത്സ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാലും അധിക പേരും ഈ അസുഖത്തിനെ പറ്റിയിട്ട് മറച്ചു വയ്ക്കും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവസ്മാരം ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള അസുഖമാണ്. പുരാതന കാലം തൊട്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവസ്മാരം ഉണ്ടാവുമ്പോൾ താക്കോൽ കൊടുക്കുക അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് പോകുന്നുള്ളത്, ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ അവസ്മാരമുള്ള കുട്ടിക്ക് ചിലപ്പോൾ അധിക പേരും വിചാരിക്കും അവർക്ക് പഠിക്കാൻ പറ്റില്ല, ബിഹേവിയറിൽ പല പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അവസ്മാരമുള്ള വീട്ടിൽ നിന്ന് ആരും ചിലപ്പോൾ കല്യാണം കഴിക്കാനൊന്നും താല്പര്യപ്പെട്ടില്ല, കാരണം സമൂഹ പരമ്പരാഗതമായിട്ട് ഉണ്ടാകുന്ന അസുഖമാണ്. ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളുണ്ട്, ശരിയായിട്ട് ഇനി ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോഴത്തുള്ള നമ്മുടെ മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടിയിട്ട് അവസ്മാരം എന്ത് തരത്തിലാണെന്ന് കണ്ടുപിടിക്കുകയും അത് എന്ത് കാരണം കൊണ്ട് കണ്ടുപിടിക്കുകയും ചില ഫലപ്രദമായിട്ട് ഒന്നുമില്ലെങ്കിൽ മരുന്നുകൊണ്ട് ചികിത്സിക്കാം. അങ്ങനെ ചികിത്സിക്കുന്നവർക്ക് ഏതാണ്ട് ഒരു 60-70% പേർക്ക് 2-3 വർഷത്തിനകത്ത് അവസ്മാരം മാറിപ്പോകും. പിന്നെ അവർക്ക് ആ മരുന്ന് നിർത്താനും പറ്റും. പിന്നെ ഒരു 30% ആൾക്കാർക്ക് മരുന്ന് കൊണ്ട് അവസ്മാരം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ ഈ അഡ്വാൻസ് കെയർ ഇപ്പോൾ അവൈറ്റിസിലൊക്കെ ഉള്ള സെൻറ്ററിൽ കൂടിയിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ഏത് തരത്തിലുള്ള അവസ്മാരം ഉണ്ടെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ശസ്ത്രക്രിയ കൊണ്ട് സർജറി കൊണ്ട് അത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതും അതുകൊണ്ടും ശസ്ത്രക്രിയയ്ക്ക് പറ്റാത്ത ചില രോഗികളുണ്ടെങ്കിൽ അവർക്ക് ചില സ്പെഷ്യൽ ഡയറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കീറ്റോജനിക് ഡയറ്റ് എന്നുള്ളത് കൂടെയോ അല്ലെങ്കിൽ ചില നെർവ് സ്റ്റിമുലേഷൻ വേഗസ് നെർവ് സ്റ്റിമുലേറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ചികിത്സ കൊണ്ട് അവസ്മാരം ഉള്ള അധിക രോഗികൾക്കും ഒന്നുമില്ലെങ്കിൽ പൂർണ്ണമായിട്ട് രോഗവിമുക്തൻ നേടാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന അറ്റാക്ക് വളരെയധികം കുറച്ചിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള ബുദ്ധിമുട്ട് ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ മാറ്റി നിർത്താൻ പറ്റുന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആരും ഇത് ഒളിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സഹായം തേടാതിരിക്കരുത്.
കഴിയുന്നതും എത്ര വേഗത്തിൽ സഹായം തേടുന്നു അത്രയും പെട്ടെന്ന് ഫലപ്രദമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തിയാൽ ഭാവി ജീവിതത്തിന് അഫക്റ്റ് ചെയ്യില്ല. അതിന് ഇതാണ് പ്രത്യേകമായിട്ട് അവസ്മരത്തിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് പലർക്കും അറിയാൻ താല്പര്യമുണ്ടാവും ഈ അവസ്മരം ഏത് തരത്തിലുള്ളതാണെന്ന്, എന്ത് കാരണം കൊണ്ട് ഉണ്ടാവുന്നതെന്നൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന്. ഏറ്റവും പ്രധാനമായിട്ട് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഡോക്ടർ രാജേന്ദ്രനെ പോലുള്ള അവസ്മരത്തിലുള്ള എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരാദ്യം ഹിസ്റ്ററി കൂടിയിട്ട് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് അവസ്മരം എപ്പോൾ ഉണ്ടായി അവസ്മരത്തിനുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഈ ഇലക്ട്രിക്കൽ പ്രോബ്ലം ബ്രെയിനിൻ്റെ ആയതുകൊണ്ട് നിങ്ങൾ ഹാർട്ടിനൊക്കെ ഇ സി ജി ചെയ്യുന്ന പോലെ ബ്രെയിനിൽ ചെയ്യുന്നതാണ് ഇലക്ട്രോ എൻകഫലോഗ്രാഫി, ഇ ജി എന്ന് പറയും. അതിനുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള, കേരളത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇപ്പോൾ അവൈറ്റിസിലുള്ളത്, ഈ ലോങ് ടേം വീഡിയോ ഇ ജി മോണിറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവസ്മരം എന്ത് തരത്തിലുള്ള അവസ്മാരമാണെന്നും തലച്ചോറിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് അവസ്മാരം വരുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് ആ ഭാഗത്ത് എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എം ആർ ഐ സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് എന്ന് പറയും. അത് ബ്രെയിനിൻ്റെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ട് നമുക്ക് അതേ പേരിലും ഈ അവസ്മാരം ഉണ്ടാകുന്ന സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടി, അത് ഹിസ്റ്ററി എന്ന് കിട്ടുന്നത്, പിന്നെ അത് രോഗിയുടെ ചോദിച്ച് മനസ്സിലാക്കുന്ന രോഗിയോടും അവർ ഈ അവസ്മാരം കണ്ടിട്ടുള്ള മാതാപിതാക്കളോ അവരടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടും, പിന്നെ ഇ ജിയും എം ആർ ഐയും ചെയ്താൽ അതേ പേരിലും എന്തുകൊണ്ട് അവസ്മാരം ഉണ്ടാകുന്നു, എന്ത് തരത്തിലുള്ള അവസ്മാരമാണ്, ഇതിനേറ്റവും യോജിച്ച ട്രീറ്റ്മെൻ്റ് ഏതാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുള്ള എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇതുള്ള രോഗികളെ മറച്ചു വയ്ക്കാതെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുണ്ടെങ്കിൽ മാതാപിതാക്കളെ മറച്ചു വയ്ക്കാതെ കഴിയുന്നതും വേഗം ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഡോക്ടറെ സമീപിക്കുകയും ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എന്ത് തരത്തിലുള്ള ചികിത്സ ചെയ്യേണ്ടതെന്ന് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. കാരണം ഇതൊക്കെ വൈകിക്കുന്നതുകൊണ്ട് കുട്ടിയുടെ പഠിത്തത്തിലോ അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിലോ, അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലിക്കുള്ള ഇതിനൊക്കെ തടസ്സമായിട്ട് അവസ്മാരം നിൽക്കും. അത് ആ സമയത്ത് കഴിയുന്നതും പെട്ടെന്ന് ഇതിനുള്ളൊക്കെ കണ്ടുപിടിച്ച് ചികിത്സ ചെയ്താൽ നമുക്ക് ഈ അവസ്മാരം നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നത് വളരെയധികം അകറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാനോ കഴിയുന്നത് പെട്ടെന്ന് കഴിയും. ഇതൊക്കെയാണ് അവസ്മരത്തിനെ പറ്റിയിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അറിയേണ്ടത്. താങ്ക് യു.